ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ കാലപ്പാടി മാവാണ്. ഇതിപ്പം സെപ്റ്റംബർ മാസം, അതായത് ഓണക്കാലത്ത് നിറച്ച് പൂത്തിടക്കുന്ന നിങ്ങളിപ്പോൾ കാണുന്നത്. സാധാരണയായി കാലപ്പാടിക്ക് രണ്ട് സീസൺ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും നമുക്കിവിടെ സാധാ മാമ്പഴ സീസണിലാണ് ഇവിടെ എൻ്റെ വീട്ടിൽ ശരിക്കും മാങ്ങ പിടിക്കുന്നത്. അല്ലാത്തപ്പോൾ ഇടയ്ക്ക് പൂത്താലും അങ്ങോട്ടാണ് കുറച്ച് മാങ്ങ പിടിക്കാറുള്ളൂ. കാരണം ഇത് പിന്നീട് പൂക്കുന്ന മാസങ്ങളെല്ലാം നല്ല അതിശക്തമായ മഴയുള്ളപ്പോഴായിരിക്കും ഇത് പൂക്കുന്നത്. ഇപ്പോൾ ഈ മാസം ഇപ്പോൾ ഒരു മഴയൊന്നും മാറിയപ്പോഴാണ് രണ്ടാമത് പൂത്ത് വന്നതാണ്. ആദ്യം പൂത്തതൊക്കെ പോയി. ഇനിയിപ്പോൾ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കാ പിടിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി മാങ്ങ കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ കൊല്ലം പിടിച്ചൊരു മാങ്ങയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരും. ചെത്തിക്കഴിഞ്ഞാൽ ഇതേണക്കാൻ നല്ല അകമായിരിക്കും. നല്ല മധുരമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കാലപ്പാടിക്കുള്ളത്. കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അവരെല്ലാം അതിൻ്റെ ഒരു എന്തായാലും മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മാമ്പഴമാണ് കാലപ്പാടി. നമ്മുടെ നാടൻ വെറൈറ്റിയിലെ ഒരു കിങ് എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല മധുരവും നല്ല ഇത് കായ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ വണ്ടി തൈയോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് തൈയോ ആണോ വാങ്ങി നടാൻ, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിട്ടാണോ ഇതിൻ്റെ തൈ നടാൻ. എൻ്റെ ഇട്ടിരിക്കുന്ന ഇത് ഏകദേശം ഒരു 10-15 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു മദർ പ്ലാന്റ് ആണ്. ഇത് സീസണിലാണ് നല്ല രീതിയിൽ കായ്ക്കുന്നത്. അല്ലാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതെനിക്ക് പൂക്കുമെങ്കിലും കുറച്ച് കായ മാത്രമേ പിടിക്കാറുള്ളൂ. സീസണിലാണ് നല്ല രീതിയിൽ പിടിക്കുന്നത്. അതും ഒന്നരാടമൊക്കെയാണ് നല്ല രീതിയിൽ പിടിക്കുന്നത്. അപ്പം മാവ് നിറച്ച് കായകൾ വരും. സാധാരണ ഇതെനിക്ക് പൂക്കുന്ന സമയം മഴ പെയ്യുകയാണെങ്കിൽ മൊത്തം പോവും. മഴ ഇതിന് വലിയൊരു പ്രശ്നം തന്നെയാണ്. മഴയില്ലെങ്കിൽ നമുക്കിത് കായ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേന് വീണ്ടും നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. ഇനിയിപ്പം മഴ പെയ്തില്ലെങ്കിൽ ഇതെല്ലാം കായ സെറ്റായി വരുന്നതായി. അപ്പം ഞാൻ നമുക്ക് പിന്നീടൊരു വീഡിയോ ഇടാം. നല്ല ടേസ്റ്റുള്ളൊരു മാമ്പഴമാണ് കാലാപ്പാടി. പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. നല്ല ഒരു സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിട്ട് മാത്രം ഇത് നട്ടു കൊടുത്താൽ മതി. പിന്നീട് കാര്യമായ വളപ്രയോഗമൊന്നും വേണ്ട. ജൈവളോ രാസവളോ ഒക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. കൃത്യം ഒരു 3 കൊല്ലം തന്നെ നമുക്കിത് കായ്ഫലം തന്നു തുടങ്ങും. ഇപ്പോൾ നല്ല തൈകളൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. വലിയ തൈകളൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് നിലത്തോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലോ ഒക്കെ നടാൻ പറ്റും. നല്ലൊരു മാവിനുമാണ്, നമ്മുടെ നാടൻ വെറൈറ്റിയിൽ നല്ലൊരു മാവിനുമാണിത്. ഇത് ഇതിന് വേറൊരു പ്രശ്നം, പുഴുശല്യം ഇതിന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിളയുന്ന സമയത്ത് നോക്കി ഇത് പറിച്ചു വെച്ച് പഠിപ്പിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ വല്ല കീടനാശിനിയൊക്കെ അടിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളിത് വിളഞ്ഞ മാങ്ങ നോക്കി പറിപ്പി വയ്ക്കുക. അതിനൊക്കെ പെറമൺ കണിയൊക്കെ മാവ് ഇതേക്ക് മാവ് പൂക്കുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുഴുശല്യം ഇല്ലാതെ കിട്ടും. ഞാൻ വീട്ടിൽ സാധാരണ നേരത്തെ മാവ് പൂക്കുന്ന സമയത്ത് തന്നെ പെറമൺ കണി ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലത്തോട് മാങ്ങകളെല്ലാം കിട്ടും. ഇതിപ്പം സാധാരണ രീതിയിൽ നല്ല കായ്ഫലമായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ കണക്ക് മാമ്പഴ സീസണിലാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് കായ്ക്കും. എല്ലാവരും നിർബന്ധമായിട്ടും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു നല്ലൊരു മാവനുമാണ് കാലപ്പാടി. ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പലരും എൻ്റെ തൈയൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും. ഇത് ആദ്യം കുറച്ചുകൾ കായ്ഫലമൊക്കെ കുറവായിരിക്കും. പിന്നീട് മരം മെച്ചുറാവുന്ന നേരിച്ച് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. അതേപോലെ തന്നെ എല്ലാ കൊല്ലം ഒരേ കണക്ക് ഇത് കായ്ഫലം കാണില്ല. ചില കൊല്ലം ഇത് നിറച്ച് പിടിക്കും. ചിലപ്പോൾ കുറച്ച് മാങ്ങ കുറവായിരിക്കും. ഒന്നരാടമൊക്കെയാണ് സീസണിൽ നല്ല രീതിയിൽ ഇത് കായ്ഫലം തരുന്നത്. നിനക്ക് രണ്ടു കൊല്ലത്തി സീസൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മഴ കാരണമാണ് ഒറ്റ സീസണിൽ മാത്രം മാങ്ങ നല്ല രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു തൈ നിർബന്ധമായി നിങ്ങളുടെ ഒരിടത്ത് നടുക. നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ. മാമ്പഴം കഴിച്ചവർക്കറിയാം, ആരും ഇതിനെ കുറ്റം പറയാം. അത്രയൊരു പ്രത്യേക ടേസ്റ്റും മധുരവുമാണ് ഇതിനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.